മാഡം മാഡം പറഞ്ഞ ലൊക്കേഷനിൽ എത്തി, പക്ഷെ ഇവിടെ രണ്ട് വീടുണ്ട്. ഇതിലേതാ? എടി ദിവ്യ നീയാ? എടി ഇത് ഞാനടി ശിവ. എടി നീ എന്താ ഇവിടെ? നിന്നെ കോട്ടയത്തോട്ടല്ലേ കെട്ടിച്ചേ. അതേടാ, പക്ഷേ ചേട്ടന് ജോബ് കൊച്ചിയിലോട്ടായി, അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ സെറ്റിൽ ആയി. എന്നാലും വല്ലാത്ത സർപ്രൈസ് ആയി പോയി. എത്ര ആളായി കണ്ടിട്ട്. അതെ അതെ, നീ അകത്തേക്ക് വാ. ഇല്ലടി, എനിക്ക് രണ്ടു മൂന്ന് ഡെലിവറി കൂടി ബാക്കിയുണ്ട്. ഓ, പിന്നെ നമ്മളെ പോലുള്ള പാവങ്ങളുടെ വീട്ടിലൊന്നും കേറത്തില്ലല്ലോ. ഇതാണോ പാവങ്ങളുടെ വീട്? നിനക്ക് എന്താടെ കുടിക്കാൻ എടുക്ക? നല്ല ചൂട്, നല്ല ചിൽഡ് ബീർ കിട്ടുമോ? നീ എവിടെ പോകുന്നു? നീ എല്ലാം ബീർ വേണോന്ന് പറഞ്ഞേ. പിന്നെ നീ കേറി വന്നത് ബാറിലോട്ടാണല്ലോ. നീ വേണം. എടി ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്ന്. ഓ, നീ നമ്മുടെ പാവങ്ങളുടെ. എന്റെ പൊന്നോ, നിർത്ത്. ദാരിദ്ര്യം വേണ്ട, ഞാൻ കഴിച്ചോളാം. വിശപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല. അന്ന് രാവിലെ കഴിക്ക്. കഴിക്ക്. ഇതാണോ നിന്റെ പുതിയ നമ്പർ? പഴയ നമ്പർ കട്ടായി. നീ എന്തൊരു മനുഷ്യനാടാ. വാട്സാപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. കോളേജ് ഗ്രൂപ്പിൽ പോലും ഇല്ല. നീ ജീവനോട് ഉണ്ടോ ഇല്ലോ എന്നൊന്നും അറിയത്തില്ലല്ലോ. എടി, കോളേജ് കഴിഞ്ഞപ്പോ ഞാൻ എല്ലാവരും ടച്ച് വിട്ടു. നീ ആരെങ്കിലും കാണാറുണ്ടോ? ആ, ഒന്ന് രണ്ട് പേരെ കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ അറിഞ്ഞ് നീ വലിയ നടനൊക്കെ ആയെന്ന്. പിന്നെ സിനിമ നടൻ ആകെ മൂന്ന് മടങ്ങ് തല കാണിച്ചു. അത് ന്യൂനോ ആർട്ടിസ്റ്റ് ആയിട്ട്. ഇങ്ങനെയൊക്കെ അല്ലടാ എല്ലാരും എവിടെയെങ്കിലും ഒക്കെ എത്തുന്നേ. പറയാൻ നല്ല എളുപ്പാ, പക്ഷെ അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. പിന്നെന്താ നീ ജോലിക്ക്? അവനൊന്നും പറയണ്ട, സിനിമാ പ്രാന്ത് മുതൽ സെറ്റിൽ പോയതാ. അവിടെ ചുരുത്തിനെ പരിചയപ്പെട്ടു. അവൻ എന്നെ കൊണ്ട് നാല് ദിവസം റൂം എടുപ്പിച്ചു, മൂന്ന് നേരം ഭക്ഷണവും വാങ്ങിച്ചു, രണ്ടു നേരം മദ്യം കഴിപ്പിച്ചു. എന്നിട്ട് ഒരു ദിവസം എന്റെ ആകെ ഒരു നിക്കർ കൊടുത്തോണ്ട് പോയി. എന്നിട്ട് എന്നിട്ടെന്താ? ഞാൻ വേറൊരെണ്ണം വാങ്ങി. അതല്ലടാ അവന്റെ കാര്യം. അയാളെ അയാൾ ഒഴുകി പോയി. ഇതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ടാടാ പറയുന്നത്. ലൈഫാണ് മോളെ, അങ്ങനെയൊക്കെ ജീവിച്ചു പോയേ പറ്റൂ. അല്ല, നിന്റെ ഹസ്ബൻഡ് അച്ചാറോ? ചുമ്മാ അല്ല, നീ സിനിമയിൽ ഒരിടെ ഒത്താതെ പോയത്. എടാ, ഞാൻ നിന്നെ പണ്ട് അടിച്ച കാര്യം ഓർമ്മയുണ്ടോ നിനക്ക്? ഇല്ല. ചെറുതായിട്ട്. എന്തിനായിരുന്നു അത്? ആർക്കറിയാം. കള്ളം പറയരുത്. എനിക്ക് തോന്നുന്നു ആശ, നീ ലെസ്ബിയനാന്ന് പറഞ്ഞേനാണോ? ഞാനും ചേട്ടൻ നിന്റെ ഈ കാര്യം പറഞ്ഞ എപ്പോഴും ചിരിക്കാറുണ്ട്. പിന്നെ നിന്റെ ആശയുടെ റിലേഷൻഷിപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ. അതുകൊണ്ടും പറഞ്ഞുകൂടായിരുന്നു. സോറിടാ. ഇറ്റ്സ് ഓക്കേ.
എടാ, നീ ഇപ്പോഴും ആശാനെ മിസ് ചെയ്യാറുണ്ടോ? അതെന്ത് ചോദ്യടി, എനിക്ക് അറിയുന്ന തന്നെ അല്ല. എടി, നീ ഇതെങ്ങോട്ട എന്നെ വിളിച്ചോണ്ട് പോകുന്നേ? നീ ഫ്രീ ആണോ? ഫ്രീയാ, എങ്കി എന്റെ കൂടെ വാ. എങ്ങോട്ടാ? ഒരു അത്യാവശ്യ കാര്യം തന്നേ. എന്റെ കാര്യം? നിന്റെ ശിവേട്ടന്റെ അടുത്തേക്കാ പോകുന്നേ. വരുന്ന. ഭാര്യ ഭർത്തയോട് എങ്ങോട്ട് പോണേ? പോണെന്നോട്. എന്റെ അപ്പച്ചിടാ അങ്ങളെ കെട്ടിക്കാൻ. അപ്പച്ചിടാ അങ്ങളെ? എന്റെ അച്ഛനല്ലേ. ആരും കെട്ടണ. ഓഹോ, അപ്പൊ അത് നീ അറിഞ്ഞില്ലേ? അടിക്കല്ലേടി, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ കൂടെ ഹോസ്പിറ്റലിൽ കയറി നടക്കേണ്ടി വരും. ഓഹോ, അപ്പൊ രണ്ടും കൂടെ കല്യാണം ഒന്ന് തീരുമാനിച്ചോ? അത് നീ അറിഞ്ഞില്ല എടി. എന്തായാലും 3 മാസം കഴിഞ്ഞ കോളേജ് കഴിയും, പിന്നെ ഞാൻ ആരാ? സൂപ്പർ സ്റ്റാർ. എന്നിട്ട് വേണം മമ്മൂക്കേനെ ലാലേട്ടനെ കൂടിയിട്ട് ഇവളുടെ വീട്ടിൽ പെണ്ണു വയ്ക്കാൻ പോകാം അല്ലേ? അതൊക്കെ നിക്കട്ടെ, ഇപ്പൊ എന്താ ഇവിടെ വിളിച്ചേ? എടി, അത് നെക്സ്റ്റ് വീക്ക് ആർട്സ് ഡേ അല്ലേ? നമ്മുടെ നാടകമില്ലേ ഞാൻ എഴുതിയത്, അതില് നീ കാമുകി ഇവളെ അനിയത്തിയല്ലേ, അത് ഇവള് കാമുകി നീ അനിയത്തിയാക്കാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് ഉള്ള മുഖേ എത്ര ശ്രമിച്ചിട്ടും സിസ്റ്റർ ആയിട്ടാണ് കാണാൻ പറ്റുള്ള. എന്റെ മുഖാണ് കാമുകിയോട് ഒട്ടും പറ്റുന്നില്ല. പ്ലീസ് കാട്ടാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചുരിദാർ വാങ്ങിച്ചെന്നാലോ? പറ്റില്ല. മാല സോറി, അതും പറ്റില്ല. ക്യാൻറ്റീന്ന് പപ്സ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചെന്നാലോ? 3 മുട്ട പപ്സ്. 3 എണ്ണം ഓവറല്ലേ? 3 എണ്ണം തന്നെ വേണം. ഓക്കെ, ഡീൽ ഡൺ. എങ്കി ആലോചിക്കാം. നീ ആലോചിക്ക്, തിരിഞ്ഞിന്ന് ആലോചിക്കാം. എനിക്കൊന്ന് റിഹേഴ്സൽ ചെയ്യാം. കഴിഞ്ഞോ? ഇല്ല, റിഹേഴ്സൽ ഇത്തിരി കൂടുന്നുണ്ട്. ആ കഴിഞ്ഞു. അതെ, ക്ലാസ്സിൽ കയറുമ്പോ ഈ റിഹേഴ്സൽ ഒന്നും മാച്ചിട്ട് വേണം കേറാൻ. അടി. നിനക്ക് അവളുടെ കല്യാണത്തിനെങ്കിലും വരായിരുന്നു. എക്സ് ലോവറിന്റെ കല്യാണത്തിന് ഒന്ന് ഹീറോയിസം കാണിക്കുന്ന സിനിമയല്ലല്ലോ ജീവിതമല്ലേ? കല്യാണത്തിന് മുന്നേ വിളിച്ചിറക്കി കൊണ്ടുപോയി ഹീറോയിസം കാണിക്കായിരുന്നല്ലോ നിനക്ക്. അത്രക്ക് ഇഷ്ടായിരുന്നു അവക്ക് നിന്നെ. ഞാൻ എന്റെ പാഷന് പിന്നാലെ പോയപ്പോ സ്നേഹിച്ച പെണ്ണെ വിട്ടളഞ്ഞു. ഇപ്പൊ സ്നേഹിച്ച പെണ്ണുമില്ല, പാഷനുമില്ല. എന്ത് ഗതികെട്ടവനാണോ ഞാൻ? എന്നെക്കാളും വല്ലാത്ത ഗതികെട്ടില്ല അവള്. ഹസ്ബൻഡ് ആണെങ്കിൽ നല്ല ആൾക്കഹോളിക്കാം, ഫിസിക്കൽ ഹറാസ്മെന്റ് വേറെ, ഡിവോഴ്സായി അവര്. നിനക്കിപ്പോഴും അവളെ ഇഷ്ടമാണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ പോവാ, എനിക്ക് 2 ഡെലിവറിയും കൂടെ കൊടുക്കാനുണ്ട്. ഞാൻ പോട്ടെ. ശരി ശിവ, സൺഡേ നീ ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്ക് ഇറങ്ങ. ചേട്ടൻ അത്യാവശ്യം ഡയറക്ടേഴ്സായിട്ട് കോണ്ടാക്ട് ഉണ്ടേ. പറ്റിയാൽ നിനക്കൊരു ചാൻസ് കിട്ടിയാലോ. നോക്കാം, എപ്പോൾ ഞാൻ പോട്ടെ. ശരി. ആശ, എടി നീ സൺഡേ ഫ്രീ ആണോ? വീട്ടിലോട്ടൊന്ന് വരാൻ പറ്റുമോ? ഓക്കെ എടാ, ഞാൻ വിളിക്കാം.